നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ഗ്ലോറി എന്ന് പറയുന്ന ഒരു കൊറിയൻ ഡ്രാമയുടെ സെക്കൻഡ് സീസൺ ആണ് ഇതിന്റെ ഫസ്റ്റ് സീസണിലെ എട്ട് എപ്പിസോഡുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡുകൾ കാണാത്തവർ ആദ്യം പോയി കാണാം അപ്പോൾ ദ ഗ്ലോറിയുടെ സെക്കൻഡ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സീസൺ ടുവിന്റെ തുടക്കത്തിൽ ടാറ്റു മരിക്കുന്നതിന് മുന്നുള്ള ഒരു ഫ്ലാഷ് ബാക്കും കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത് പുള്ളിക്കാരെ നാട് വിടാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആയി വിളിക്കാനും തുടങ്ങും അതിൽ പാർക്കും ഉണ്ടായിരുന്നു ശേഷം ജിയോന്റെ വീട്ടിലേക്ക് വന്ന് ആദ്യം തന്നെ സാറേനെയാണ് വിളിക്കുക അവളാണെങ്കിൽ മീയെ കൊടുത്ത ബാഗിൽ നിറയെ ഡോളർ നിറയ്ക്ക് നേരെ തിരക്കിലായിരിക്കും ഇന്നേരമാണ് ടാറ്റു വിളിച്ച് സ്കൂളിലെ സോഹി എന്ന മുകളിൽ നിന്ന് വീണ് മരിക്കുമ്പോൾ നീ അത് കണ്ടിട്ടും പോലീസിനെ അറിയിക്കാതെ ഓടിക്കളഞ്ഞില്ലേന്നൊക്കെയുള്ള പഴയ സ്റ്റോറി പറയുന്നതായിട്ട് നിന്റെ വിചുംബയും കേട്ടിരിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം പണ്ടത്തെ പോലെ ക്യാഷ് കയ്യിലില്ലാത്ത എന്റെ ഒതുക്കൊന്നും ഇപ്പൊ ഇല്ല എന്തോ വലിയ ആളാ എന്നുള്ള മട്ടിലാണ് എല്ലാരോടും സംസാരം നെക്സ്റ്റ് ജിയോണിനെ വിളിച്ചിട്ടും ഇനി നിന്റെ വേലക്കാരനാവാൻ ഞാൻ ഉണ്ടാവില്ലട എന്നുള്ള മട്ടില് സംസാരിക്കേ അന്ന് സോഹി മരിച്ച ദിവസം അല്ല അവളെ കൊന്ന ദിവസം നീയും യോജനം ഒരുമിച്ചേർന്നില്ലേ എന്ന് ചോദിച്ചേന് ഇപ്പൊ എന്തിനാ അതൊക്കെ തിരക്കുന്നെന്ന് ജിയോൺ തിരിച്ചന്വേഷിക്കുമ്പോഴേക്കും മറുപടി ഒന്നും കൊടുക്കാതെ ടാറ്റോ ഫോണും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും നെക്സ്റ്റ് വിളിക്കുന്നത് ചോയിനയാണ് സോഹി മരിച്ച നീ എന്തിനാ വെറുതെ സ്കൂളിലേക്ക് പോയെ അതുകൊണ്ട് ഇപ്പൊ നീ ഒരു സസ്പെക്ട് ആയില്ലേ നിന്നെ രക്ഷിക്കണംന്ന് എനിക്കുണ്ട് അതുകൊണ്ട് നീയോ എന്റെ കൂടെ റഷ്യയിലേക്ക് വരണം എന്ന് പറയുന്നതായിട്ട് ഈ വട്ടനത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ച് അവളും ഫോൺ കട്ടാക്കും പിറ്റേ ദിവസം അവൻ മീയനെയും വിളിച്ചിരുന്നു നീ പറഞ്ഞു അവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ യോജിനെ വിളിച്ചോ അവളെ ആയിട്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചോന്ന് ഹീറോയിൻ തിരിച്ചു വയ്ക്കും യോജിനെ നിന്ന് വിളിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാന്ന് വിചാരിച്ചു എന്നും പറഞ്ഞു ടാറ്റു ഹീറോയിന്റെ അടുത്ത് അവന്റെ തൊട്ടി സ്വഭാവം എടുക്കും അറിയാലോ നീയാണ് ആണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഞാൻ ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല അറിഞ്ഞ നിന്നെന്താ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ സോ നിന്റെ കയ്യിലുള്ള സോഹിയുടെ കില്ലറിന്റെ ആ ടാഗ് ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു ടാറ്റു അവളെ ഭീഷണിപ്പെടുത്തുന്ന കേട്ട് ഹീറോയിൻ ഒരു ചിരിചിരിക്കുന്നുണ്ട് അവിടെ കട്ട് ചെയ്ത മിയുടെ അപ്പാർട്ട്മെന്റിലെ ഫോട്ടോസൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് യോജിൻ ഇതേ സമയം തന്റെ ഹസ്ബൻഡിനെ കൂടെ അവിടെ കണ്ടതും അവൾ ഒന്ന് പകച്ചു ഞാൻ ഇവിടെ വന്നിരുന്നത് അവളെ അറിയിക്കാൻ എന്തെങ്കിലും സൂചന കൊടുക്കാൻ നിൽക്കാമായിരുന്നു അല്ല താങ്കൾ എന്താ ഇവിടെ മിയ നിങ്ങളുടെ അടുത്തേക്കും വല്ല ഓഫർ കൊണ്ട് വന്നോ എന്ന് ചോദിച്ച് യോജിൻ അവനോട് ദേഷ്യപ്പെടാൻ നേരം ഇവിടെയുള്ള ഫോട്ടോസിലെ മെയിൻ ക്യാരക്ടർ നീയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണമെന്ന് പാർക്ക് പറയും അവരുടെ ഈ സംസാരമൊക്കെ റൂമിലുണ്ടായിരുന്ന ക്യാമറ വഴി ഹീറോയിനും കണ്ടോണ്ടിരിക്കയാണ് നീ ആരെങ്കിലും വളരെ ക്രൂരമായി ബുള്ളി ചെയ്തിട്ടുണ്ടോ അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ടോന്നു അത് മിയേനെ ആണോന്ന് പാർക്ക് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല ശത്രുക്കളാണ് അത്രേ ഉള്ളൂ അതിനാണ് അവൾ ഈ കാണിച്ചിട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് പോവാണ് യോജിൻ ശേഷം പാർക്ക് ആ ഫോട്ടോസൊക്കെ നോക്കുന്നതിനിടെ യോജിൻ യേസോളിനെ കൊണ്ട് ക്ലിനിക്കിലേക്ക് പോയതും യേസോളിനെ കാണാൻ ജിയോൺ വരുന്ന ഫോട്ടോസ് ഒക്കെ അവൻ കാണുന്നുണ്ട് മെന്റലി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും പാർക്ക് അവന്റെ ചെരുപ്പ് പുറത്തു ഒരു വെച്ചിട്ടാണ് തന്റെ വീട്ടിലേക്ക് കയറിയതെന്ന് മിയ ശ്രദ്ധിച്ചിരുന്നു അടുത്ത സീനിൽ സോഹിയുടെ ബോഡി എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അനുസരിച്ച് ഹീറോ അത് നോക്കാൻ ചെല്ലുവെങ്കിലും അങ്ങനൊരു ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല ഇതേ സമയം പെർമിഷൻ ഇല്ലാതെ ഒരാൾ അകത്ത് കയറ്റിയത് എന്തിനാണെന്ന് ചോദിച്ച് സീനിയർ ഡോക്ടർ ചീത്തു പറയുമ്പോൾ ഡയറക്ടറിന്റെ മോനായതുകൊണ്ടാണെന്ന് ജൂനിയർ ഡോക്ടർ പറയും ജോഡി അച്ഛൻ ഈ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ആയിരുന്നല്ലോ സോഹിയുടെ ബോഡി ഇപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണോന്ന് സീനിയർ ഡോക്ടറിനോട് ചോദിക്കാൻ നേരം റെക്കോർഡ്സ് പ്രകാരം ബോഡി അടക്കം ചെയ്തു എന്നാണ് എന്നാണുള്ളത് പക്ഷേ അതിപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും കൂടുതൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ല മരിച്ചുപോയ ഡയറക്ടറിന്റെ ഓർഡർ ആയിരുന്നു എന്ന് മാത്രമേ അറിയൂന്ന് അദ്ദേഹം പറയും അതായത് ജോഡ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ബോഡി ഇപ്പോഴും സൂക്ഷിക്കുന്നതെന്ന് അവിടെ സീങ്കട്ടായി മീ ഇപ്പൊ ജോഡ വീട്ടിലാണുള്ളത് ഒന്ന് ഫ്രഷ് ആയി വന്ന് അവിടെയൊക്കെ ഒക്കെ ചുറ്റി കാണുന്ന ടാങ്ക് ഹീറോ എപ്പോഴും വെള്ളത്തിലിട്ട് നോക്കിക്കൊണ്ടിരിക്കാറുള്ള മെഡിസിന്റെ ഒരുപാട് ബോട്ടിൽ അവിടെ ഉണ്ടാവും ശേഷം അവന്റെ ഫാമിലി ഫോട്ടോ ഒക്കെ നോക്കി നിക്കുന്നതിനിടയിലാണ് ജോ അങ്ങോട്ട് വരാ മീനെ കണ്ടതും വന്നിട്ട് ഒരുപാട് നേരായു ഞാനൊരു അത്യാവശ്യത്തിന് സിയോള് വരെ പോയതായിരുന്നു വരുന്ന നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഗസ്റ്റ് റൂം ഒന്നും റെഡി ആക്കിയിട്ടില്ല എന്റെ റൂം എടുത്തോന്ന് പറയാണ് ജോ പക്ഷെ അതൊന്നും വേണ്ട ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് വരുമ്പോഴൊക്കെ അതിലിടന്നോളാം എന്ന് ഹീറോയിൻ പറയും അത് കഴിഞ്ഞ് സാറേനെയാണ് കാണിക്കുന്നത് ഡ്രഗ്സ് കിട്ടാത്തതുകൊണ്ട് ആവണം കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അവള് പാറ്റൂന്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടെന്ന് ജിയോൺ പറയുമ്പോ അയ്യോ അപ്പൊ എന്റെ അടുത്തേക്കും പോലീസ് വരില്ലേ നമ്മള് അതിന് ഇത്ര പേടിക്കണം എന്തിനാ നീ ആണോ അവനെ കൊന്നതെന്ന് ചോദിക്കാണ് ജിയോണപ്പോ ആവ് എനിക്കറിയില്ല ഇനി ഞാനായിരിക്കും കൊന്നായിരുന്നു സാറയുടെ മറുപടി അത്രയും പോലും ബോധവും വെളിവും ഇല്ലാതെ സെയിം ടൈം ജിയോണിനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ വരുന്നുണ്ട് അങ്ങോട്ട് ഇതിപ്പോ വെറും മിസ്സിംഗ് കേസ് മാത്രമല്ല ടാറ്റൂ നാർക്കോട്ടിക്സിലും ഇൻവോൾവ് ആണോന്ന് സംശയമുണ്ട് സോ അവനെ പറ്റി അറിയുന്നതൊക്കെ പറയാൻ പറഞ്ഞതനുസരിച്ച് മിസ്സിംഗ് ആവുന്ന എന്റെ കുറെ നാൾ മുന്നേ തൊട്ടേ ജോലിക്കൊന്നും മര്യാദയ്ക്ക് വരാനതുകൊണ്ട് ഞാൻ അവനെ ഡിസ്മിസ് ചെയ്യാനിരിക്കായിരുന്നു എന്ന് ജിയോൺ പറയും ശേഷം ടാറ്റു മിസ്സിംഗ് ആയി ആയിക്കഴിഞ്ഞ് തന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് അവനെ അന്വേഷിച്ചു വന്നിരുന്നു എന്നും പറഞ്ഞ് പാർക്കിന്റെ ബിസിനസ് കാർഡ് ാണ് പോലീസിന് മനഃപൂർവ്വം പാർക്കിനിട്ടൊരു പണി കൊടുക്കാനുള്ള ഉദ്ദേശമാണ് അവന്റെ പിന്നീട് വീട്ടിൽ ചെന്നതിനു ശേഷം യോജിൻ ചെയ്യുന്ന വെതർ ഫോർകാസ്റ്റിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും ഇതേ സമയം യോജിൻ ഇവിടെ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ അവരുടെ അസിസ്റ്റന്റ് ആരെയോ കണ്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട് യോജിൻ നോക്കുമ്പോഴാണ് വന്നത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു നിനക്ക് എന്നോട് വീടിന്റെ പാസ്പോർട്ട് ചോദിക്കായിരുന്നില്ലേ ആ ഡോർ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു സത്യം പറഞ്ഞ ആ പണി ചെയ്തവന് ക്യാഷ് കൊടുത്തതിന്റെ കൈ ഞാൻ തല്ലി കുടിക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞ് ഹീറോയിൻ യോജിനെ ഒരു കോഫി കുടിക്കാൻ വിളിക്കാണ് യോജിന്റെ അസിസ്റ്റന്റ് മിയേനെ കണ്ട് ഷോക്കായതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല അതിനുശേഷം ആ പെൺകുട്ടി ഭയങ്കര ഡിസ്റ്റേബ് ആയിരിക്കും അപ്പോഴാണ് അവളുടെ കയ്യിലും മിയയുടേതുപോലെ പൊള്ളിച്ച പാടുകൾ ഉള്ളതായി കാണിക്കുന്നത് എനിക്ക് നിന്റെ റൂമൊക്കെ ഇഷ്ടമായി അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിണ്ടാവൂലേ എന്ന് യോജിൻ ചോദിച്ചേന് പിന്നല്ലാതെ വർഷങ്ങളായി നിന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ നിസ്സാര പണിയാണോന്ന് മിയ എന്നാ പിന്നെ തെളിവും കൊണ്ട് നേരിട്ട് അങ്ങ് പോലീസിന്റെ അടുത്തേക്ക് പോയാ പോരെ അതൊന്നും നിന്റെയിൽ ഇല്ലാത്തോണ്ടല്ലേ പ്രതികാരം എന്നും പറഞ്ഞാൽ എന്റെ പിന്നാലെ ഈ നടക്കുന്നതെന്ന് പറയാണ് യോജിൻ ഇന്നേരം മിയ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത യോജിൻ അവളുടെ ഡോർലോക്ക് പൊളിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് ഇത്ര വലിയ കാര്യം ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എന്റെ ഇഷ്ടം പോലെ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു അവളുടെ മറുപടി അതുകൂടാതെ യോജിൻ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയ പണ്ട് പണ്ടവള് മിയനെ ബുള്ളി ചെയ്തിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കൂടി കാണിച്ചു കൊടുത്ത് ഇതിനുള്ള എക്സ്പ്ലനേഷനും കൂടി കണ്ടുവെച്ചോളാം പറയാണ് ഹീറോയിൻ അതോടെ യോജന ആകെ പെരുത്തു കയറും ഞാൻ ഇന്ന് നിന്നെ കാണാ വന്നത് നിനക്കൊരവസരം കൂടി തരാനാണ് അതിന് കാരണം ഒരാൾ എന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കാണിച്ച മര്യാദ കൊണ്ടാണെന്ന് ഹീറോയിൻ പറയുന്നതൊക്കെ എന്തുദ്ദേശിച്ചാണെന്ന് യോജന മനസ്സിലാവുന്നുണ്ടായില്ല ഞാൻ തന്നെ ഈ തെളിവുകളും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോടും നീ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും ക്ഷമയാചിക്കണം അങ്ങനെ കുറ്റങ്ങൾ ഏറ്റു നീ സ്വയം കീഴടങ്ങിയ എന്റെ പ്രതികാരം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്നാണ് നിയ പറയുന്നുണ്ടാവാ ഇനി അതല്ല ഞാനായിട്ടാണ് നിന്നെ പണിഷ് ചെയ്യുന്നെങ്കിൽ അത് നിന്നെ കൊണ്ട് താങ്ങാനാവില്ല യോജൻ എന്റെ പതിനെട്ട് വർഷത്തെ നരകം ഞാൻ നിന്നെ കാണിക്കുന്ന മീ പറയുമ്പോൾ ഞാൻ ഇതിന് പോലീസിനെ കീഴടങ്ങണം അതെന്റെ ഇമേജിനെ ബാധിക്കില്ലേ മാത്രല്ല ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ വിചാരിക്കുന്ന പോലെ നിന്റെ ജീവിതം നരകം ഞാൻ കാരണമല്ല നീ ജനിച്ചപ്പോഴേ അതൊരു നരകമായിരുന്നു സത്യത്തിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ നീ ഈ നിലയിൽ എത്തിയത് തന്നെ അല്ലാർന്നെങ്കിൽ വെറും കുപ്പത്തൊട്ടിയിൽ കിടക്കേണ്ടവളാണ് നീ നീ എന്ത് വേണമെങ്കിലും ചെയ്യടി എന്നൊക്കെ പറയാണ് ഹീറോയിനോട് ഇപ്പോഴും യോജിന്റെ അഹങ്ക ത്തിനും ദുഷ്ടതരത്തിനും ഒരു കുറവില്ല എന്ന് കണ്ടതോടെ നിന്റെ ഭർത്താവായിട്ട് നിനക്ക് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ അവസരം നീ ഇതോടെ കളഞ്ഞു ഇനി ഒരു റിഗ്രറ്റും ഇല്ലാതെ ഞാൻ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലെന്നും പറഞ്ഞു നീ അവിടെ നിന്ന് പോകുന്നതും കാണിച്ച് കട്ട് ചെയ്ത പാർക്ക് ഉള്ള ഫോട്ടോ നോക്കി നിക്കാണ് അവൻ എന്തൊക്കെയോ മനസ്സിലായ പോലെ അത് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളയുകയും ചെയ്യും ഓഫീസിലേക്ക് വരുമ്പോഴാണെങ്കിൽ ടാറ്റോ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർക്കിനെ പോലീസ് അന്വേഷിച്ചു വന്നിരുന്നെന്നും മിസ് ആവുന്നതിന് മുന്നേ താങ്കളെ ഏൽപ്പിക്കാൻ ടാറ്റോ ഒരു പെൻഡ്രൈവ് തന്നിരുന്നു എന്നും പറഞ്ഞ് അസിസ്റ്റന്റ് അതും കൊടുത്തു പോകുന്നുണ്ട് ജിയോന്റെ യോജിച്ച് വിഹിതത്തെ പറ്റി പറഞ്ഞൊരു ഓഡിയോ ആയിരുന്നു അത് ഇതെല്ലാം കൂടി ആകെ പ്രാന്ത് ഉടിച്ചു നിക്കാണ് പാർക്കിനിപ്പോ അടുത്ത സീനിൽ മിയ ജോയുടെ വീട്ടിലേക്ക് വരാൻ നേരം ജോ മിയ ഓർഡർ ചെയ്ത ടെന്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും പുറത്തേക്ക് വന്നതും പെട്ടെന്ന് ഹീറോയിനെ കണ്ടു ഒന്ന് ഞെട്ടാണ് അവൻ ഇതൊക്കെ ഞാൻ ചെയ്തോളായിരുന്നില്ലെന്നും പറഞ്ഞ് അവൾ വാങ്ങിച്ച കുറച്ച് ഡെസേർട്ട് കൊടുക്കുന്നുണ്ട് അവനപ്പോ പുള്ളിക്ക് അത് ഇഷ്ടമാണെന്നൊന്നും അറിയില്ല പക്ഷെ മിയ കൊടുത്തതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും അത് കഴിഞ്ഞ് ജോ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ നോക്കിയിരിക്കാണ് മിയ ഇത്ര കളർഫുൾ ആയ ഒന്നും ഇതുവരെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സെയിം ടൈം പാർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന യോജിന്റെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അവിടെ മൊത്തം ജിയോണിന്റെ ഷോപ്പിലെ കവറുകൾ കണ്ട് പാർക്കിന് അവന്റെ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടെ ജോ ആണെങ്കിൽ നമ്മുടെ മിയയ്ക്ക് വേണ്ടി ഒരു റൊമാൻറ്റിക് ഡിന്നർ തന്നെ ാണ് പക്ഷെ മീ ഇതേ സമയം അത്രയും ലൈറ്റ് ഒക്കെ ഇട്ട് വച്ചിരിക്കുന്ന കറണ്ട് രാജിന്റെ കാര്യൊക്കെയാണ് പറയാം കുറച്ച് സമയത്തേക്കെങ്കിലും പഴയതൊക്കെ മറന്ന് മീ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ജോയുടെ ആഗ്രഹം അവൻ അങ്ങനെ ഓരോ തമാശയും പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ നോക്കാണ് അവളെ ശേഷം പാട്ടും കൂടി പാടാൻ തുടങ്ങിയതും ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പനി വരുന്നു പറഞ്ഞ് എണീക്കുന്ന ടൈം എവിടെ പനി നോക്കട്ടെ എന്നും പറഞ്ഞ് തൊട്ട് നോക്കാണ് ജോ അവളെ ഈ ടൈം ഹീറോയിൻ ഒരു നിമിഷം സ്റ്റക്കായി പോവും എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇതൊരു കള്ളപ്പനിയാണെന്ന് അവൻ പറഞ്ഞതായിട്ട് തന്നെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ മീ അവനോട് താങ്ക്സ് ാണ് കാണിക്കുന്നത് പിന്നീടുള്ള സീനിൽ പോലീസ് ടാറ്റുന്റെ ഡ്രഗ് ഡീലിംഗ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നറിഞ്ഞ് സാറാ ആകെ വട്ട ഇളക്കി നിക്കുകയായിരിക്കും എല്ലാം വൃത്തിയായിട്ടവള് പോലീസിനെ വിളിച്ചോണ്ടാണെന്നും പറഞ്ഞു മെക്കിട്ടുകാരണം എന്നിട്ട് ഈ ടൈം മീയെ കൊടുത്ത തെളിവ് കാണിച്ച് അവള് നമ്മളെ പെടുത്തുന്ന യോജ്യം പറയുമ്പോ ഇതിൽ നിന്റെ പേരല്ലേ കൂടുതല് അത് എനിക്ക് വലിയ പ്രശ്നം വരുത്തില്ല എന്ന് സാറാ ഈ സമയമാണ് അവരെല്ലാവരെയും ടാറ്റു വിളിച്ച് സോഹിയുടെ കാര്യം പറഞ്ഞു എന്നുള്ളത് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ചോയി ആണെങ്കിൽ യോജിനെ ഡൗട്ട് ഉള്ള പോലെ സംസാരിച്ചതും നീ എന്താണ് എന്നെ നോക്കുന്നത് ഞാൻ ആ മൊത്തം ജിയോണിന്റെ കൂടെ ആയിരുന്നില്ല എന്ന് യോജിൻ പറയും ജിയോന്റെ തലയ്ക്കുള്ളിൽ ഇപ്പോഴും യോജിനെ പാർക്കിനെ എങ്ങനെ പിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നീ ഒന്ന് എന്റെ കൂടെ ആയിരുന്നോ ഓർമ്മില്ലല്ലോ എന്നൊക്കെ പറയണവൻ ഇതേ സമയം സോഹി എപ്പോഴും പുള്ളി ചെയ്തിരുന്നത് യോജന ആണെന്നുള്ള രീതിക്ക് അവർ സംസാരിക്കുന്ന ടൈം സോഹിയുടെ ദേഹത്ത് തീ കത്തിച്ച് യോജന അവളെ മുകളിൽ നിന്ന് തള്ളിയിട്ടതൊക്കെ ഓർക്കാണ് സ്വയം ശേഷം ഒരുമാതിരി കൊലച്ചിരി കൂളായി പോകുന്നുണ്ടെങ്കിലും നല്ലോണം ടെൻഷൻ ഉണ്ടെന്ന് അവളുടെ മുഖത്ത് എന്നറിയാൻ പറ്റും അവിടെ നേരെ സോഹിയുടെ ആ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് അവള് ചെല്ല ശേഷം യോജിന്റെ അമ്മയുടെ ഫ്രണ്ടായ ആ പോലീസുകാരനെ വിളിച്ച് എന്റെ ആ നെയിം ടാഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് കാണിച്ച് കട്ട് ചെയ്ത അന്ന് സോഹിയുടെ കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസറിന് നീ എന്തോ തെളിവ് പോസ്റ്റ് ചെയ്യുന്ന ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അതുപക്ഷെ അവളുടെ അമ്മയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങേരത് നേരെ യോജിന്റെ അമ്മേനെ തന്നെ ഏൽപ്പിക്കും യോജിന്റെ ഒറിജിനൽ നെയിം ടാഗ് ആയിരുന്നു മീ അതിൽ വെച്ചിരുന്നത് ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തു കഴിഞ്ഞ് പോലീസുകാർ ടാറ്റൂന്റെ കേസിൽ മിയേനെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുക ഈ ടൈം സോഹിയുടെ മർഡർ കേസിനെ പറ്റിയും ആ നെയിം ടാഗ് എവിഡൻസ് ലിസ്റ്റിൽ നിന്ന് പോലീസുകാർ ഇല്ലാതാക്കിയതിനെ കുറിച്ചൊക്കെയാണ് അവള് പറയുന്നുണ്ടാവുക ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയിം ടാഗ് വെച്ച് ടാറ്റുനെ യോജിന്റെ പിറകെ വിട്ടതും അവള് പറയും ഇതിന്റെ എല്ലാം പറകില് യോജനാണെന്നുള്ള രീതിക്ക് അവള് സംസാരിക്കുന്നതൊന്നും പോലീസുകാർ വിശ്വാസാവുന്നില്ല മീ മനപൂർവ്വം യോജന കൊടുക്കാൻ നോക്കുകയാണെന്നാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്തത് ടാറ്റുവിന്റെ ഡ്രഗ് ഡീലിംഗ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് ഒഴിവാക്കാൻ അയാള് പിന്നീട് യോജന പോലീസാരനെ കാണാൻ വന്നിരിക്കുകയാണ് ആ നെയിം ടാഗിന്റെ കാര്യം പറഞ്ഞ് അവള് ഭയങ്കര ടെൻഷൻ ആവുന്നതാണ് ഇതൊക്കെ പതിനെട്ട് വർഷം മുന്നേ സൂയിസൈഡ് ആണെന്നും പറഞ്ഞ് ക്ലോസ് ചെയ്ത കേസ് ആണെന്നും ഇനി ഒരിക്കലും പോലീസ് അത് റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിനക്കെതിരെ ഉണ്ടായ ആ നെയ്മാഗ് എന്ന തെളിവ് നിന്റെ അമ്മ അന്നേ നശിപ്പിച്ചളഞ്ഞു എന്ന് പറഞ്ഞതോടെ യോജന ഒന്ന് കൂളാവുകയും ചെയ്യും ശേഷം ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു കാറിന്റെ ഡീറ്റെയിൽസ് അയാൾ അവളോട് പറയുന്നുണ്ടായിരുന്നു അവിടെ കട്ട് ചെയ്ത അജുമ അവരുടെ മകളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതാണ് കാണിക്കുന്നത് എപ്പോഴത്തേം പോലെ ഇപ്രാവശ്യം അവരുടെ ഹസ്ബൻഡ് കുടിച്ചു വന്ന് മകളെ തല്ലി ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അമ്മ അയാളുടെ അടുത്തേക്ക് പോകണ്ട അമ്മേനെ തല്ലെന്ന് പറഞ്ഞ് പിടിച്ചിരുത്താണ് അവള് അജുമ്മയ്ക്കാണെങ്കിൽ മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മീയ പറഞ്ഞത് കേട്ട് യു എസിലേക്ക് പോകണമെന്നും അമ്മ പിന്നീട് അങ്ങോട്ട് വരാ അപ്പോഴേക്കും പഠിച്ചു മിടുക്കിയായിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അവിടെ കട്ട് ചെയ്ത ഹീറോയിൻ അജുമയുടെ മോളെ അബ്രോഡ് ആയിക്കുന്നതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് വീണ്ടും കട്ട് ചെയ്ത് നമ്മുടെ ജോ അവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാൻ വന്നേക്കാണ് ഇപ്പോ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾ ഒരുപാട് ക്രൂരതകൾക്ക് ഇരയാവേണ്ടി വന്നിട്ടുണ്ടെന്നും അതിന് കാരണക്കാരായവർക്കെതിരെ ഞാൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച അമ്മ അതിനെ എതിർക്കുവെന്ന് അവൻ ചോദിച്ചതും ജോഡെ അച്ഛനെ കൊന്ന കില്ലറിനെയാണ് അമ്മയ്ക്ക് ഓർമ്മ വരുന്നത് അവനൊരു റേപ്പിസ്റ്റും കൊലപാതകിയും ആയിരുന്നിട്ട് കൂടി നിന്റെ അച്ഛൻ മറ്റുള്ളവരോട് കാണിക്കുന്നതായ അവനോട് കാണിച്ചിരുന്നു കാരണം അദ്ദേഹം അത്ര പാവമായിരുന്നു നീയും അച്ഛനെ പോലായിരിക്കുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ അങ്ങനെ അല്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നീ അവൾക്ക് വേണ്ടി റിവൻ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അത് സീക്രട്ടാക്കി വെക്കണം ഞാൻ ഒരിക്കലും നിന്നെ തടയില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി അതിനുശേഷം ഹീറോയിൻ അവളുടെ പഴയ സിക്രോം നഴ്സിന്റെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ ഡീറ്റെയിൽസ് തിരിച്ചു വാങ്ങുന്നതാണ് കാണിക്കുന്നത് യോജിന അവളുടെ വീട്ടിലേക്ക് വരുന്ന അറിയാറുന്നതുകൊണ്ട് സോഹിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് മാറ്റി ഹീറോയിൻ അത് നഴ്സിന്റെ നേരത്തെ ഏൽപ്പിച്ചിരുന്നു സെയിം ടൈം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അവിടെ സോഹിയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരുന്ന സ്ഥലം കണ്ട് വരാൻ നേരം സോഹിയുടെ അമ്മ മീയേനെ കണ്ടിട്ടുണ്ടായി അവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഊമയാണ് എങ്കിലും തന്റെ മകളെ കൊന്നത് യോജനും ഫ്രണ്ട്സുമാണെന്നും അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയ റിപ്പോർട്ടൊക്കെ വായിക്കാൻ പറഞ്ഞ അപേക്ഷിക്കാണ് അവളോട് മോള് സോഹിയുടെ കൂട്ടുകാരിയാണ് എങ്ങനെയെങ്കിലും പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ആ അമ്മ കറഞ്ഞു പറയുന്നുണ്ടായിരുന്നു കട്ട് ചെയ്ത് ജോ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോ സോഹിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ചെയ്യുന്നത് അവൾ എട്ട് പേക്ക് പ്രഗ്നന്റ് ആയിരുന്നെന്നും അറിഞ്ഞിട്ടുണ്ടായി ആ റിപ്പോർട്ടൊക്കെയാണ് നഴ്സിനോട് സൂക്ഷിക്കാൻ പറഞ്ഞതെന്ന് അറിഞ്ഞ് നഴ്സിനും ഭയങ്കരമായിട്ട് ഫീൽ ആവും ആ സമയത്ത് യോജിനെ ബുള്ളി ചെയ്തിരുന്ന കാര്യൊക്കെ അറിയാർന്നെങ്കിലും യോജിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്നെ നേഴ്സിന് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല വിഷമിക്കണ്ട സോഹിക്കു വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞ് ഹീറോയിൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ടപ്പോ അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നതിന് ശേഷം അവൾ ആ ഫോട്ടോസൊക്കെ മാറ്റുന്നതിനിടെ പാറ്റുവിന്റെ പിക്ക് കണ്ട് വീണ്ടും പഴയ കാര്യം ഓർക്കാണ് അന്ന് അവൻ ഹീറോയിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴും ആ നാലു പേരും കൂടിയാണ് സോഹിനെ ബുള്ളി ചെയ്തത് താൻ ഇന്നസെന്റ് ആണെന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നുണ്ടാവുക അതിനുശേഷം യോജന അവൻ വിളിച്ചിരുന്നു അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നീ അഴി എണ്ണേണ്ടി വരെന്ന് പറയുമ്പോൾ ടാറ്റു പറഞ്ഞത് യോജന അവനെ കാണാൻ ഇറങ്ങുന്നുണ്ട് ഇതേ സമയം അവൾ ഇട്ടിരുന്നത് ആ ഗ്രീൻ കളർ ഷൂസ് ആയിരുന്നു വീണ്ടും ഹീറോയിൻ ആ ഒക്കെ ബോക്സിലാക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷെ പെട്ടെന്നാണ് അതിലൊരു ഫോട്ടോ മിസ്സിംഗ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുക എത്ര തിരഞ്ഞിട്ടും അവൾക്ക് ആ ഫോട്ടോ കിട്ടിയില്ല അത് ആ അജുമ്മയുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ആയിരുന്നു അതോടെ ഹീറോയിനും ഒന്ന് ടെൻഷനാകും സെയിം ടൈം യോജിന്റെ അമ്മ അവരെ അന്നാ പോലീസുകാരനേൽപ്പിച്ച നെയ്മാഗ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത് അവരത് നശിപ്പിച്ചിട്ടുണ്ടായില്ല ഇവിടെയാണെങ്കിൽ മിയ പേടിച്ചത് സത്യമായി ആ ഫോട്ടോ എടുത്തത് യോജിൻ തന്നെ അറിഞ്ഞു അതുകൊണ്ടുതന്നെ ഇതിനകം അവൾ അജുമ്മേനെ കുറിച്ചു അറിഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതും യോജിനെ കണ്ടവാടെ അജുമ്മ ഷോക്ക് ആയി നിൽക്കുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻ്റാവുന്നത് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്